അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? വേണ്ട, ആഹാരം എടുത്ത് വെച്ചിരിക്കുക. നിങ്ങളോട് വന്നിരിക്കാൻ പ്രകാശം പറഞ്ഞു. കടുവ പറയുമ്പോ ഞങ്ങൾ വരണോ? ദിവേ, നീ കല്യാണിയും കൂട്ടി വാ. പ്രകാശനോടൊപ്പം നിങ്ങൾ വന്നിരുന്ന ആഹാരം കഴിക്കാൻ പറഞ്ഞത് തന്നെ മഹാഭാഗ്യം. ആർക്ക് ആർക്കാ മഹാഭാഗ്യം? ഇനി ഞങ്ങളെ വിളിക്കണ്ട. മോൾ ഇത്രയും നാളും അങ്ങേർക്കൊപ്പം ഇരുന്നല്ലല്ലോ ആഹാരം കഴിച്ചത്. ഇനി ഞാനും അങ്ങനെ കഴിക്കുന്നില്ല. സ്വന്തം ഭർത്താവിനൊപ്പം ആഹാരം കഴിക്കുന്നത് നിനക്ക് അപമാനമാണോ? സ്വന്തം മകൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നത് അങ്ങേർക്ക് ഇത്രയും കാലം അപമാനമല്ലായിരുന്നോ? ഇപ്പൊ ഞങ്ങൾക്കത് അപമാന. നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ചാടിത്തുള്ളുന്നത്? കടുവയ്ക്കൊപ്പം ഇനി കടുവയുടെ അമ്മയും മോനും ഇരുന്നാ മതി. വല്യമ്മ ഇനി നിങ്ങൾക്കൊപ്പം ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അത് വല്യമ്മയുടെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല. നീ വേറെ വല്ലവനെയും കണ്ടുവച്ചിട്ടുണ്ടടി. അത് അമ്മയോട് പറയേണ്ട കാര്യമില്ല. പത്ത് കോടി കിട്ടിയാ 7 കോടി എന്റെ അക്കൗണ്ടിലാക്കണം. അത് കിട്ടട്ടെ മോളെ. അല്ല രാഹുലേട്ടാ, അയാൾ ഈ കാര്യം കിരണിനോടോ രൂപയോടോ പറഞ്ഞ മോശാവില്ലേ? പറയണ്ടെന്ന് ഞാൻ പറയാം. വർഷങ്ങളായിട്ട് സോണി റേയുമായി ഡീലിങ്സ് നടന്നത് ഞാനാ, ഐസക്കുമായിട്ട്. അതുകൊണ്ട് എന്നെ സി എസിന് സംശയമൊന്നും ഉണ്ടാവില്ല. ഇനിയുള്ള ഓരോ പ്രോജക്റ്റിലും ഇങ്ങനൊരു നീക്കുപോക്ക് ഉണ്ടാവണം. നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടാറില്ല. എല്ലാം ആന്റിയുടെ അക്കൗണ്ടിലേക്കാ പോകുന്നത്. ഇതുവരെ ഒരു കണക്ക് പറച്ചിൽ ഉണ്ടായിട്ടില്ല, അതാണ് അതിന് കാരണം. രൂപ എന്നോട് പറഞ്ഞിട്ടുള്ളതാ ജോയിന്റ് അക്കൗണ്ട് ആക്കാമെന്ന്. ഞാൻ അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ അതിന് സമ്മതിച്ചിട്ടില്ല. അതാ ഇപ്പൊ വിനയായത്. ഏതായാലും ഇനി മണ്ടത്തരം കാണിക്കരുത്. ഇതുവരെ ഉണ്ടായ നഷ്ടം നികത്തിക്കോണം. ഇവളെ കിരൺ സ്വീകരിച്ചില്ലെങ്കിലും കെട്ടിച്ചു വിടണ്ടേ? അതിൽ പേടിക്കണ്ട, രൂപ അതിന് വേണ്ടതൊക്കെ കരുതി വെച്ചിരിക്കും. ആൾക്കാരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അച്ഛാ. ഇതിനിടയ്ക്ക് ഒരുത്തം പാഞ്ഞു നടക്കുക അച്ഛനെ ടാർജറ്റ് ചെയ്ത്. അയാള് വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞ നമ്മുടെ പ്രതീക്ഷ മുഴുവനും തകരും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാലണ കിട്ടുമൊന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ന് സോണിയറെ തരുന്ന 10 കോടി ഒരു തുടക്കമായിട്ട് കരുതണം. അതുപോലെ തന്നെ സൈറ്റിലൊക്കെ നമ്മുടെ പണിക്കാരെ വയ്ക്കണം. അത്യാവശ്യം സിമെന്റും കമ്പിയും ഒക്കെ മുക്കണം. അത് നടക്കുമെന്ന് തോന്നില്ല. കിരൺ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്.